ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്ന് കുക്കിംഗ് അല്ല, ഇന്നൊരു മസാലപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഗരം മസാല, എങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അളവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു എപ്പിസോഡാണ്, അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഏത് പാചകം ചെയ്യുന്ന സമയത്തും മസാലപ്പൊടി നന്നായിരിക്കണം. മസാലപ്പൊടി നന്നായെങ്കിലുള്ളതാണ് ഈ ടേസ്റ്റ് കിട്ടുക. അപ്പൊ ഈ ഗരം മസാല നമ്മുടെ വീട്ടിലുണ്ടാക്കാം. അതിന് 1 കിലോയാണ് മസാല, 1 കിലോ ഗരം മസാലപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങാറില്ല പൗഡർ. മുളക്, മല്ലി, മഞ്ഞള്, ഈ ഗരം മസാല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ 1 കിലോ ഗരം മസാലന്റെ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള അളവാന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ പിന്നെ ഓരോന്നും വ്യക്തമായിട്ട് കാണുക. അപ്പൊ ഏത് ടേസ്റ്റ് ഉണ്ടാക്കുന്നതും മസാലപ്പൊടിയാണ്, ഏത് ഫുഡിനും കേടാക്കുന്നതും മസാലപ്പൊടിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഏകദേശം 1 കിലോ ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ ഏകദേശം 1 വർഷത്തിനുണ്ടാവും ഈ മസാലപ്പൊടി, ഈ ഗരം മസാലന്റെ പൊടി. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. വലിയ ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, സാജീരകം, ജാതിക്ക, ജാതിപത്രി, തക്കോലം, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിന്റെ അളവാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ സാജീരകവും പിന്നെ വലിയ ജീരകവും നല്ലോണം കഴുകിയിട്ട് വെള്ളം ഓടിയിട്ട് വേണം ഉണക്കാൻ വെക്കാൻ. മറ്റൊന്നും വെള്ളം തൊട്ടുപോരുത്. ഇത് ഓരോ സാധനങ്ങളാണ്. ഇത് 2 ദിവസം ആയിട്ട് ഉണക്കുന്നത്. 1 ദിവസം ഒരു 4 മണിക്കൂറും പിറ്റേ ദിവസം ഒരു 4 മണിക്കൂറും അങ്ങനെയാണിത് ഉണക്കേണ്ടത്. ഇതെല്ലാം ഞാനൊരു അലൂമിനിയം പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. വലിയ ജീരകം മാത്രം പിന്നെ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം അങ്ങോട്ട് വേണം. ഒരു നിലക്കും അതിൻ്റെ മുകളിൽ മഴച്ചാറിലോ ഒന്നും പെട്ടുവരുത്. മഴൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാകെ കേടായി പോകും. യാതൊരു ഗുണം ഉണ്ടാവില്ല ഈ പൊടിക്ക്. പിന്നെ ഈ ഗരം മസാല നമ്മൾ പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മല്ലി, മഞ്ഞൾ, മുളക് ഇല്ലാത്തതിൽ പൊടിപ്പിക്കണം. ഈ ആയുർവേദിക് മരുന്നുകൾ പൊടിക്കുന്ന സ്ഥലമുണ്ട്. അതായത് ഈ ചില മില്ലിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഞങ്ങളുടെ പെരിന്തൽമണ്ണ അങ്ങനത്തെ ഒരു മില്ലുണ്ട്, സെഫിയ മില്ല് എന്നറിയും. ഞാൻ അവിടെ നിന്നാണ് പൊടിപ്പിക്കാറുള്ളത്. അപ്പൊ അതിൽ പൊടിച്ചെങ്കിലും ഇതിന് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതായത് മഞ്ഞളും മല്ലിയും മുളകും ഒക്കെ പൊടിപ്പിച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി അതിന് വരും. അപ്പൊ എപ്പോഴും നമ്മള് ഈ മരുന്നുകൾ പൊടിക്കുന്ന ആ മില്ല് തെരഞ്ഞിട്ട് അവിടുന്ന് പൊടിപ്പിക്കുക നല്ലത്. 1 കിലോന് ഏകദേശം 30 രൂപയാണ് ചാർജ്, ഈ പൊടിപ്പിക്കാനുള്ള ചാർജ്. പിന്നെ ഇതിന് വേറെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡബ്ബയിൽ നല്ലോണം ക്ലോസ് ചെയ്തിട്ട് അടച്ചു വെക്കുക 1 കിലോ. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടുള്ളതിൽ കുറച്ചൊരു ചെറിയ ബോട്ടിലിൽ ആക്കി വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അതിന്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ടേസ്റ്റ് കുറയും. 2 ദിവസത്തെ ഉണക്കം കഴിഞ്ഞിട്ട് ഇത് പൊടിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ എല്ലാതും ഒന്നിച്ചന്നെ ഒരു ബോട്ടിലിൽ ആക്കി കൊണ്ടുപോയാൽ മതി. ഞാൻ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ 1 വർഷത്തേക്കുള്ള ഈ മസാലപ്പൊടി ഉണ്ടാക്കി വെക്കാറുള്ളത്. കാരണം അപ്പോഴാണ് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടാകുക. മഴൻ്റെ തീരെ അംശമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ചൂടോടെ, നല്ല ചൂടിൽ ഇത് കംപ്ലീറ്റ് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇനി നല്ലൊരു മിക്സി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയും പൊടിക്കാം. പക്ഷേ ഉത്തമം പുറത്തുണ്ടെങ്കിൽ പൊടിക്കലാണ്. ഇപ്പം ഞാൻ മിന്നിൽ കൊണ്ടുപോയിട്ടുണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംഭവം പൊടിച്ച് കിട്ടിക്ക് നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് ബോട്ടിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം ഒരു ചെറിയ ബോട്ടിലാക്കി വെക്കുക. അത് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റേത് നമ്മൾ സ്റ്റോക്ക് വെക്കുന്നത് വലിയൊരു കുപ്പിയിലാക്കി വെക്കുക. ഞാനങ്ങനെ സ്ഥിരം ചെയ്യാറില്ല. പിന്നെ ആവശ്യത്തിനും അനുസരിച്ച് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ മണവും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുപ്പിപ്പാത്രത്തിലാണ് ഞാൻ പൊതുവെ സ്റ്റോക്ക് ചെയ്ത് വെക്കല്. അല്ലാണ്ട് മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലല്ല, ഇത് കുപ്പീൻ്റെ ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ Thank you.